ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് കേരളത്തിലെത്തും. നിയമസഭാ സമുച്ചയത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടക്കുന്ന രണ്ടു ദിവസത്തെ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11:30 രാഷ്ട്രപതി നിർവഹിക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും വനിതാ മന്ത്രിമാരും സ്പീക്കർമാരും ഉൾപ്പെടെയുള്ള സാമാജികരും വിവിധ മേഖലയിൽ പ്രാഗത്ഭ്യം തെളിയിച്ച പ്രമുഖ വനിതകളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ദേശീയതലത്തിൽ വനിതാ സാമാജികരുടെ സമ്മേളനം ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്നത്. ഗുജറാത്ത് നിയമസഭാ സ്പീക്കർ നിമാബെൻ ആചാര്യ, മുൻ ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ, ലോക്സഭാ അംഗങ്ങളായ കനിമൊഴി കരുണാനിധി, സുപ്രിയ സുലേ, രാജ്യസഭാംഗം ശ്രീമതി ബൃന്ദ കാരാട്ട് തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന സെഷനുകളിൽ സംസാരിക്കും. മറ്റന്നാൾ നടക്കുന്ന സമാപന സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും തിരുവനന്തപുരത്ത് ഗതാഗത ക്രമീകരണം. എയർപോർട്ട്, ഓൾ സെയിൻസ്, ചാക്ക, പേട്ട, പാറ്റൂർ, ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, RR ക്യാമ്പ്, മ്യൂസിയം, വെള്ളയമ്പലം, രാജ്ഭവൻ റോഡുകളിൽ വാഹനങ്ങൾ നിർത്തരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകി. മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനും മുൻ MLA PC ജോർജ് വിദ്വേഷ പ്രസംഗ കേസിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഈയിടെ വെണ്ണലയിലെ ഒരു ക്ഷേത്രത്തിൽ നടന്ന പ്രസംഗത്തെ തുടർന്ന് പാലാരിവട്ടം പോലീസ് അദ്ദേഹത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരുന്നു. ഈ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. മറ്റൊരു വിദ്വേഷ പ്രസംഗ ആരോപണത്തിൽ PC ജോർജിന് അനുവദിച്ചിരുന്ന ജാമ്യം തിരുവനന്തപുരത്തെ കോടതി റദ്ദാക്കിയിരുന്നു. പ്രകോപനപരമായ പ്രസംഗം നടത്തരുതെന്ന ജാമ്യവ്യവസ്ഥ വെണ്ണലക്ഷേത്രത്തിലെ പ്രസംഗത്തിലൂടെ ലംഘിച്ചു എന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ PC ജോർജിന് പിന്തുണയുമായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തി. കൃഷിക്കും ജീവനും സ്വത്തിനും വിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതമായി നശിപ്പിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എന്നാൽ വിഷപ്രയോഗം, സ്ഫോടക വസ്തുപ്രയോഗം, വൈദ്യുതി ഷോക്കേൽപ്പിക്കൽ എന്നീ മാർഗങ്ങളിലൂടെ ഇവയെ കൊല്ലാൻ പാടില്ല. കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്ന വേളകളിൽ മനുഷ്യജീവനും സ്വത്തിനും വളർത്തുമൃഗങ്ങൾക്കും ഇതര വന്യജീവികൾക്കും നാശനഷ്ടം ഉണ്ടാകുന്നില്ലെന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തണം. കാട്ടുപന്നിയുടെ ജഡം ശാസ്ത്രീയമായി മറവു ചെയ്യണം. അതിന്റെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്ററിൽ സൂക്ഷിക്കണം. നടിയെ ആക്രമിച്ച കേസിൽ രാജിവച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് പകരം പുതിയ ആളെ നിയമിക്കാൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. രണ്ടാമത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും പുതിയ ഒരാളെ നിയമിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞില്ല. അതിജീവിതയ്ക്ക് ഒപ്പമായിരുന്നു സർക്കാരെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ രാജിവച്ചയുടനെ പുതിയ പ്രോസിക്യൂട്ടറെ നിയമിക്കുമായിരുന്നുവല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ 12 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾക്കായി കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് 3880 കുട്ടികളാണ് വാക്സിൻ സ്വീകരിച്ചത്. 15 മുതൽ 17 വരെ പ്രായമുള്ള 864 കുട്ടികളും 12 മുതൽ 14 വരെ പ്രായമുള്ള 3016 കുട്ടികളും വാക്സിൻ സ്വീകരിച്ചു. കേരളത്തിൽ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും ഉദ്ഘാടനം. അന്നേ ദിവസം സബ് ജില്ലാതലത്തിലും പ്രവേശനോത്സവങ്ങൾ സംഘടിപ്പിക്കും. സർക്കാർ സ്കൂളുകളിൽ വാർഷിക അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കാനും സൂക്ഷ്മ പരിശോധന നടത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 3 മാസത്തിനുള്ളിൽ കോട്ടയത്ത് 400 kV സബ്സ്റ്റേഷൻ കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഏറ്റുമാനൂർ 220 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 1 വർഷത്തിനുള്ളിൽ ആഭ്യന്തര വൈദ്യുതി ഉത്പാദന ശേഷിയിൽ 173 MW വർധനയുണ്ടാക്കാനായി. 1 വർഷം കൊണ്ട് 12 സബ്സ്റ്റേഷനുകൾ പൂർത്തീകരിച്ചു. ഇതിൽ 4 220 kV സബ്സ്റ്റേഷനുകളാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AAR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വിപണിയിലെ പച്ചക്കറികളുടെ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുന്നതിന്
നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയതായി കൃഷിമന്ത്രി പി പ്രസാദ്. അമിത വിലയുള്ള പച്ചക്കറികൾ ഹോർട്ടികോർപ്പ് മുഖേന സംഭരിച്ച് സംസ്ഥാനത്ത് കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ നടപടി സ്വീകരിക്കും. വിപണിയിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഉടനടി വിപണി ഇടപെടലുകൾ നടത്തി വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുന്നതിന് പ്രത്യേക ഫണ്ട് രൂപീകരിക്കുന്നതിനായി കൃഷി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് അരിയുടെ വില കുതിച്ചുയരുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് വടകര എടോടി, പുതിയ സ്റ്റാൻഡ്, കോൺവെന്റ് റോഡ്, വടകര ടൗൺ, മാർക്കറ്റ് എന്നിവിടങ്ങളിലെ അരിഗോഡൌണുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, പച്ചക്കറി സ്റ്റാളുകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. 162 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ 23 സ്ഥാപനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ സ്വീകരിച്ചു. ജൂൺ 1 മുതൽ രാജ്യത്തു നിന്നുള്ള പഞ്ചസാര കയറ്റുമതി നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 100 ലക്ഷം മെട്രിക് ടൺ വരെയുള്ള പഞ്ചസാര കയറ്റുമതിക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. രാജ്യത്ത് മതിയായ തോതിൽ പഞ്ചസാര ലഭ്യമാക്കാനും വില സ്ഥിരത ഉറപ്പാക്കാനുമാണ് നടപടി. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചസാര കയറ്റുമതി റെക്കോർഡ് വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. സോയാബീൻ എണ്ണയ്ക്കും സൂര്യകാന്തി എണ്ണയ്ക്കും ഇറക്കുമതി തീരുവയിൽ ഇളവ് നൽകി കേന്ദ്ര സർക്കാർ. പ്രതിവർഷം 20 ലക്ഷം മെട്രിക് ടൺ വീതം 2 വർഷത്തേക്ക് ഇറക്കുമതി ചെയ്യാനാണ് ഇളവ് അനുവദിച്ചത്. കസ്റ്റംസ് തീരുവ, കാർഷിക സെസ് എന്നിവയിലും ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹൈദരാബാദും ചെന്നൈയും സന്ദർശിക്കും. ഹൈദരാബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ വാർഷികാഘോഷ പരിപാടികളിലും ബിരുദദാന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഹൈദരാബാദ് മൊഹാലി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. പഠനത്തിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി ഹൈദരാബാദിൽ വികസന പദ്ധതികൾക്കും തറക്കല്ലിടും. വൈകിട്ടോടെ ചെന്നൈയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടെ നടക്കുന്ന ചടങ്ങിൽ 500 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 75 കിലോമീറ്റർ ദൈർഘ്യമുള്ള മധുര തേനി റെയിൽവേ ഗേജ് പരിവർത്തന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1760 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തിരുവള്ളൂർ ബംഗളൂരു പ്രകൃതിവാതക പൈപ്പ്ലൈൻ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ കീഴിൽ 16 കോടി രൂപ ചെലവിട്ട് ചെന്നൈയിൽ നിർമ്മിച്ച 1152 വീടുകൾ എന്നിവയും ഉദ്ഘാടനം ചെയ്യും. 31,500 കോടി രൂപയുടെ 6 പദ്ധതികൾക്കും ശ്രീ മോദി തറക്കല്ലിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജാർഖണ്ഡിലെ 2 പ്രധാന ഊർജ്ജ ഉൽപ്പാദന പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ വിലയിരുത്തി. രാംഗർ ജില്ലയിലെ 4000 മെഗാവാട്ട് ശേഷിയുടെ പദ്ധതിയും ഛത്ര ജില്ലയിലെ 660 മെഗാവാട്ട് വീതം ശേഷിയുള്ള 3 പദ്ധതികളുമാണ് അവലോകനം ചെയ്തത്. ഇരു പദ്ധതികളുടെയും നിർമ്മാണത്തിലെ കാലതാമസത്തെ തുടർന്ന് സംസ്ഥാനം കടുത്ത ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. രണ്ടു പദ്ധതികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന അഭിഭാഷകനും മുൻ കോൺഗ്രസ് നേതാവുമായ കപിൽ സിബലിനെ പിന്തുണയ്ക്കാൻ സമാജ്വാദി പാർട്ടി തീരുമാനിച്ചു. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ സാന്നിധ്യത്തിൽ കപിൽ സിബൽ ഇന്ന് ഉത്തർപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്ത് നിന്നുള്ള 11 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 16 കോൺഗ്രസിൽ നിന്ന് രാജിവച്ചതായി മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു. ഭീകരവാദ ഫണ്ടിംഗ് കേസിൽ കശ്മീരി വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിന് ജീവപര്യന്തം തടവ്. ഡൽഹിയിലെ NIA പ്രത്യേക കോടതിയുടേതാണ് വിധി. മാലിക്കിന് വധശിക്ഷ വിധിക്കണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. ഇരട്ട ജീവപര്യന്തവും 10 കൊല്ലത്തെ കഠിന തടവുമാണ് 56-കാരനായ മാലിക്കിന് കോടതി വിധിച്ചത്. 10 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. വിശ്വാസ്യതയുടെയും ആധികാരികതയുടെയും കാര്യത്തിൽ ആകാശവാണിയുടെ വാർത്താ പ്രക്ഷേപണ ശൃംഖല മറ്റു മാധ്യമങ്ങളെക്കാൾ ഏറെ മുന്നിലെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 2021 റോയിറ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് നെറ്റ്വർക്കിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നേടിയ പ്രചാരം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. 2013 സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവേശിച്ചതു മുതൽ ആകാശവാണി സ്ഥിരമായ വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. മാറുന്ന കാലത്തിന് അനുസൃതമായി പരമാവധി ശ്രോതാക്കളിലേക്ക് പ്രത്യേകിച്ച് യുവജനങ്ങളിൽ എത്തിച്ചേരുന്നതിനായി പരമ്പരാഗത മാർഗങ്ങൾക്കൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. IPLൽ ലഖ്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എലിമിനേറ്റർ പോരാട്ടം പുരോഗമിക്കുന്നു. മഴ മൂലം വൈകിയ മത്സരത്തിൽ ടോസ് നേടിയ ലഖ്നൌ ബാംഗ്ലൂരിനെ ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ബാംഗ്ലൂർ 10 ഓവറിൽ 2 വിക്കറ്റിന് 84 റൺസ് നേടിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.